ഹലോ, വ്ളോഗിഫിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒരു വൈറ്റനിങ് ഇഫക്റ്റ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. നമ്മുടെ അടുക്കളയിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഫേസ് പാക്കാണ്, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ്. വലിയ ചിലവൊന്നുമില്ല, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല, 100% നാച്ചുറലാണ്. അതുപോലെ ലൈവ് റിസൾട്ടാണ്, ഒറ്റ യൂസ് തരെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇത്. പല രീതിയിലും ചെയ്ത് നോക്കാറുണ്ട്, എനിക്കിഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എന്നെ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരു ചാനലും കൂടി ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, എന്നിട്ട് പകുതി ലെമൺ. ഈ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം നമുക്ക് മതി. ഇപ്പോൾ വൈറ്റ് ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ടെ അതിൽ നിന്ന് വൈറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് വൈറ്റ് സെപ്പറേറ്റ് ചെയ്യാം. ഞാനാണെങ്കിൽ ആ തോടിൻ്റെ മുകളിലൊരു ഹോൾ ഇട്ടിട്ട് വൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു എഗ്ഗിൽ നിന്ന് ഇത്രയും വൈറ്റാണ് കിട്ടിയത്. അതിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങ, നാരങ്ങയുടെ പകുതി നാരങ്ങ അതിലേക്ക് തന്നെ പിഴിഞ്ഞൊഴിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒരു പത വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എന്താണ്, എത്ര നേരം എടുത്ത് മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തു, ആ പാൻ ചൂടാക്കി. ചൂടാക്കിയ ശേഷം ഞാൻ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ചിക്കി എടുക്കത്തില്ലേ, ഒരുപാട് തീ വെക്കരുത്. ഞാൻ ചെയ്യുന്ന എളുപ്പവഴി എന്ന് പറയുമ്പം പാൻ അങ്ങ് ഓഫ് ചെയ്യും. അപ്പോൾ ആ ചൂടിലിരുന്ന് ഇത് ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് മാറും. ഒഴിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം. പിന്നെ എണ്ണയൊന്നും ഒഴിക്കരുത്, ജസ്റ്റ് പാൻ മാത്രം ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ എടുക്കാം. ഒരുപാട് തീ ആയിക്കഴിഞ്ഞാൽ മുട്ട പൊരിച്ചതുപോലെ ആയിപ്പോൾ, അങ്ങനെ ആവാൻ സമ്മതിക്കരുത്. പെട്ടെന്ന് തന്നെ എടുത്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ ആ ബൗളിലേക്ക് തന്നെ ആക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി, ഒരു വൈറ്റ് ക്രീം പോലെയാണ് കിട്ടുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗാണെന്ന് പറയത്തില്ല, അങ്ങനെ നല്ലൊരു ക്രീമായിട്ടാണ് കിട്ടുന്നത്. സ്മെല്ലൊന്നും ഇല്ല, നമ്മൾ ലെമൺ ചേർത്തുകൊണ്ടേ സ്മെല്ലൊന്നും ഇല്ല. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് കണ്ടില്ലേ, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചൂടുണ്ടായിരിക്കും. ചൂടൊന്ന് ആറിയ ശേഷം മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവൂ. ആ ചൂടെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല, വേറെ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്രോഡക്റ്റ് ഒന്നും അല്ലല്ലോ, എല്ലാം നാച്ചുറൽ അല്ലേ. അപ്പോൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാ പാക്ക് ഇടുമ്പോഴും കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യും. ഇതുപോലെ കഴുത്തിലും അപ്ലൈ ചെയ്യണേ. നമ്മൾ എന്ത് പാക്ക് എടുക്കുമ്പോഴും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ മുഖം വേറൊരു കളർ, കഴുത്ത് വേറൊരു കളർ, അങ്ങനെ ആയിപ്പോ. കഴുത്തിൽ അതുപോലെ ചെവിയിൽ എല്ലാം അപ്ലൈ ചെയ്യണം. ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോഴേ കുറച്ച് പന്ന ഡ്രസ്സ് ഇട്ടാൽ മതി. നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ തുണിയിൽ മൊത്തം ആവും. ചെവിയിൽ കമ്മലൊന്നും ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ മുട്ടയാന്ന് പറയത്തില്ല. അതുപോലെ ക്രീമായിട്ടായിരിക്കും, നാറ്റം ഒന്നും ഇല്ല കേട്ടോ. അതാണ് ഏറ്റവും വലുത്. നമുക്ക് എന്താ, മുട്ടയൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് മടിയുള്ള കാരണം എന്ന് വെച്ചാൽ മുട്ടയ്ക്ക് സ്മെല്ലുണ്ടല്ലോ. ഈ ക്രീമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനൊരു സ്മെല്ലും വരത്തില്ല. പിന്നെ മുട്ടയുടെ വൈറ്റ് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതുപോലെ എന്താണ് ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങനെ അധികം ആരും പരീക്ഷിക്കാത്തതാണ്. പക്ഷേ പരീക്ഷിച്ച് നോക്കുന്നവർക്ക് നല്ല റിസൾട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ റിസൾട്ട് അറിയാൻ പറ്റും. നമ്മൾ ഇങ്ങനത്തെ പാക്കൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴേ രാത്രി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതായത് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഉടനെ സൺലൈറ്റിലോട്ട് പോവാതെയോ ഒക്കെ ഇരിക്കാൻ വേണ്ടി നോക്കുക. ഇതിൽ നാരങ്ങയും കൂടെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. രാവിലെ നിങ്ങൾക്ക് സ്കിൻ നല്ലൊരു റിസൾട്ടായിട്ട് കിട്ടും.
പിന്നെ ഇതിലെ ലെമൺ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താണ് ലെമണിലെ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ ലെമൺ ഡയറക്റ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറൊരു പ്രോഡക്റ്റിൻ്റെ കൂടെ ഇട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ ഏകദേശം എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എനിക്കിതാ കുറച്ച് പാക്ക് ബാക്കിയുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ സ്കിന്നിൽ വെച്ചേക്കണം. അപ്പോൾ പാക്കൊക്കെ ഇടുമ്പോൾ നിങ്ങൾ മിനിമം 15 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഫേസിൽ വെച്ചേക്കണം. മാക്സിമം ഒരു 20 മിനിറ്റ്സ്, അതിനുള്ളിൽ ഡ്രൈ ആവും. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം ഇതാണ്, ഇത്രയും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വാഷ് ചെയ്യാൻ പോവുകയാണ്. വാഷ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് കാണിക്കാം. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ലൊരു ബ്രൈറ്റ്നസ്, അതായത് ഒരു യൂസിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാനത് രാത്രിയാണിപ്പോൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഗ്ലോ ആയിരിക്കും. 100% നാച്ചുറലാണ്, എല്ലാവർക്കും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. നല്ല അടിപൊളി റിസൾട്ട്, എല്ലാ സ്കിന്നിലുള്ള ആൾക്കാർക്കും നല്ല റിസൾട്ട് തരുന്നൊരു ഫേസ് പാക്കാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. ഈ മുട്ടയും ലെമണും വെച്ചിട്ടുള്ള, അല്ലാതെ ഈ ഞാനിപ്പം കാണിച്ച ഈ ക്രീം രൂപത്തിലല്ലാതെ മുട്ടയും ലെമണും മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ക്രീമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സ്മെല്ലുണ്ടാവത്തില്ല. അതാണ് കുറച്ചും കൂടി നല്ലത്. യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു ഫേസ് മാസ്ക്കാണ്, ഫേസ് പാക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നിടെ വിട്ട ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കയ്യിലെ കാലിലെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പറയുമ്പോൾ ഫേസ് പാക്കാണെന്ന് പറയുമെങ്കിലും ഇത് ഫുള്ളായിട്ട് ബോഡി വൈറ്റനിങ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്തിട്ട് എന്തായാലും എന്നോട് റിസൾട്ട് പറയാം. അപ്പോൾ വീണ്ടും ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കാം. ഓക്കെ, ബൈ.